നമസ്കാരം, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഇന്ന് എണ്ണ കാച്ചാൻ പോവാണ്. പക്ഷെ നമുക്ക് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് മുടി കിളിർക്കാനും അതുപോലെ തന്നെ ശരിക്കും നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് കുറച്ചുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ അത് നമുക്ക് അത്രയും ഇഫക്റ്റീവ് ആണ് കേട്ടോ. അത്രയും ഇഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഓയിലൊക്കെ ഞാൻ സ്ഥിരമായി ഉണ്ടാക്കാറുള്ള ഓയിലുകളാണ്. പിന്നെ ഞാൻ ബ്രിഗരാജിന്റെ ഓയിൽ ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ ഇൻഗ്രീഡിയൻസുകളാണ്. അപ്പൊ അത് ആക്കിയപ്പോൾ ആൾക്കാർ പറഞ്ഞിരുന്നു കുറെ അത്രയധികം ഇൻഗ്രീഡിയൻസ് കിട്ടാനില്ല. അപ്പൊ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കേട്ടോ, അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് പ്രത്യേകിച്ചും പുറത്തുനിന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടി ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളിന്ന് സിമ്പിളായിട്ടാണ് നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്നത്. ഇപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് പുറത്തുനിന്ന് വേറെ കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പൊ തുളസി ഉണ്ട്, അതുപോലെ തന്നെ അലുവര ഉണ്ട്, ചെമ്പരത്തി ഉണ്ട്, കുറച്ച് ചെത്തിപ്പൂവുണ്ട്, പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കറിവേപ്പില. അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടും അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഉലുവെന്ന ജസ്റ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ഒരു ജസ്റ്റ് ആ പേസ്റ്റ് ഇട്ടിട്ട് കാച്ചെടുക്കാൻ പോകണം. അത്രയും സിമ്പിൾ ആണ്. അപ്പൊ നല്ല റിസൾട്ട് ഉള്ള ഒരു ഓയിലാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പൊ ഞാനിത് ആദ്യം തന്നെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് വരാം. അതിനുശേഷം നമുക്ക് ഓയിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോ ഞാൻ ഒരു പിടിയല്ല കുറച്ച് തന്നെ ഉലുവയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് മണി കുരുമുളകാണ്. കുരുമുളകും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇതാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇനി ഏകദേശം ഒന്നും കൂടി ചൂടായി വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ, കാണുമ്പോ കണ്ടോ അധികം ഒന്നുമില്ല. നമ്മൾ അരച്ചെടുത്തപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പേസ്റ്റ് നമ്മൾ ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പൊ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അലുവരയിൽ നന്നായിട്ട് വെള്ളത്തിന്റെ അംശമുണ്ട്, അതുകൊണ്ട് വെള്ളം തീരെ തന്നെ ചേർക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വന്നാൽ മതി. ചെറിയ ജാറിൽ നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഈ ഒരു ഇത് ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എണ്ണ ചൂടാവണ വരെ മാത്രമാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ ഞാൻ എപ്പോഴും ഈ ഒരു ഇരുമ്പിന്റെ ചീഞ്ചട്ടിയിലാണ് എപ്പോഴും ഉണ്ടാക്കാറ്. നിങ്ങൾ എപ്പോഴും എണ്ണ കാച്ചുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഹെന്ന പാക്കും അങ്ങനത്തെ ഡൈകളും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഇരുമ്പിന്റെ ചീഞ്ചട്ടിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് റിസൾട്ട് കൂടുതൽ ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പൊ ദേ നന്നായിട്ടും ഇതിഞ്ഞ് മൂത്ത് വരുമ്പോൾ ശരിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 10-15 മിനിറ്റോളം നന്നായിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടും ഇളക്കി കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മളിത് ഇട്ട് പോകാൻ പാടില്ല. എന്നു വെച്ചാൽ ഒന്ന് കരിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എണ്ണ ഒക്കെ കൊളായി പോവും. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടും ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നെല്ലിക്കൊന്നും വാങ്ങാൻ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് നെല്ലിക്ക ആഡ് ചെയ്യാഞ്ഞ്. അപ്പൊ നെല്ലിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നെല്ലിക്കും നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഞാനത് വളരെ സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തത്. ഇനി നിങ്ങളുടെ ചെത്തിപ്പൂ ഇല്ലെങ്കിൽ, ഇപ്പൊ എന്റെ വീട്ടിൽ ചെത്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെത്തിപ്പൂ ഇട്ടത്. ഇപ്പൊ ഇനി ചെത്തി ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എന്തായാലും മോസ്റ്റ്ലി അവൈലബിൾ ആയിരിക്കും. തുളസിയും അതുപോലെ തന്നെ ചെമ്പരത്തിയും അലുവരയും ഒക്കെ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ
ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മെയിനായിട്ട് വേണം. പിന്നെ കറിവേപ്പില നിർബന്ധമാണ്, കറിവേപ്പില മെയിനായിട്ട് നമുക്ക് വേണം. അപ്പൊ ഇത്രയും നമ്മളൊരു നാലഞ്ച് കൂട്ടം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉലുവയും നമ്മുടെ ഈ ഒരു കുരുമുളകും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല. അപ്പൊ ഇനി നന്നായിട്ട് ഇത് മൂത്ത് വരണം കേട്ടോ. മൂത്ത് വരുമ്പോ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ്. ശരിക്കും നമ്മളെപ്പോഴും വീട്ടിൽ കാച്ചി എണ്ണ യൂസ് ചെയ്യാണ് നല്ലത് കേട്ടോ. പിന്നെ ഞാൻ ഇന്നാള് ഒരു മാസം ഞാൻ പറഞ്ഞല്ലോ ഓയിൽ ഉണ്ടാക്കിയിരുന്നില്ല. അപ്പൊ ഞാനിവിടെ വെസ്റ്റേൺ ഗ്ലോയിന്റെ ഓയിലാണ് യൂസ് ചെയ്തത്. ആ ഓയിൽ കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ഓയിൽ തന്നെയാണ്. അപ്പൊ അത് എന്റെ കഴിയാറായി. അപ്പൊ അപ്പോഴേക്കും ഞാൻ വേഗം ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ, അത് ഏകദേശം കാലിയാവാറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ ഞാൻ എന്തായാലും പറയാം. ഞാൻ വിചാരിച്ചിട്ടുണ്ട് നല്ലൊരു ഓയിൽ ആയതുകൊണ്ട് എന്തായാലും റിവ്യൂ തരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ ഞാൻ പെട്ടെന്ന് ഇടാം. ഏകദേശം കറക്റ്റായിട്ടൊരു മാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു നമ്മുടെ ഈ ഒരു സാധനങ്ങളൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ആയിന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇതൊരു ബ്രൗൺ കളർ ആയിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ ശരിക്കും ഇങ്ങനെ പൊടിഞ്ഞ് പോവും. അങ്ങനെയാണ് നമ്മുടെ അളവ് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇപ്പൊ എണ്ണ കാച്ചുന്നവർക്ക് വീട്ടിലെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി, എണ്ണ കാച്ചുന്ന അളവ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അവർക്കൊക്കെ ശരിക്കും അവർക്ക് ആ മണം കേട്ടാൽ തന്നെ ശരിക്കും അറിയാൻ പറ്റും. നന്നായിട്ട് ഇത് മൂത്ത് വരട്ടെ, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ദേ നമ്മുടെ എണ്ണ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോ കാണിച്ചു തരാം, കണ്ട ശരിക്കും നന്നായിട്ടും കണ്ട ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റേത് നമ്മുടെ ഉലുവയാണ് കാണുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സൈഡിലുള്ള നമ്മുടെ ഇതൊക്കെ കണ്ടോ, ശരിക്കും നന്നായിട്ടും മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ ഇത് കേട്ടോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും നല്ലൊരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇത് നമ്മൾ ഇന്ന് തന്നെ എടുത്ത് വെക്കരുത്. ഇതിപ്പോ രാത്രിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ രാത്രിയിൽ ഇതിങ്ങനെ മൂടി വെക്കാം. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ഈ ഒരു ടൈം തന്നെ രാത്രിയിലാവുമ്പോ തന്നെ നിങ്ങൾ മാറ്റിയാൽ മതി, ഏതെങ്കിലും ഒരു ചില്ലു കുപ്പിയിലോട്ട് മാറ്റാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എണ്ണയാണ്. ഇനി നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിന് ശേഷം നിങ്ങൾ മാറ്റുമ്പോൾ ഒരു ചില്ലു കുപ്പിയിലോട്ട് മാറ്റാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് ഈ ഒരു ദിവസം ഫുള്ളായിട്ടും ഇതിൽ തന്നെ ഇരിക്കണം, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതേ ഓയിൽ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിൽ നെക്സ്റ്റ് ഡേ ആണ് ഒരു ചില്ല് കുപ്പിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മുടെ ഓയിൽ കേട്ടോ. നമ്മൾ തുളസിയും നമ്മൾ പിന്നെ നെല്ലിക്ക ചേർത്തിട്ടില്ല. നെല്ലിക്ക ചേർത്താൽ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പൊ ഈ ഒരു കളറ് കുറച്ചൊരു പച്ച ഒരു ഡാർക്ക് ഗ്രീൻ പോലത്തെ ഒരു കളറാണ്. അപ്പൊ ഈ ഒരു കളറാണ് നമുക്ക് നമ്മുടെ ഓയിലിൽ ഉണ്ടാവുക. ശരിക്കും ഞാനൊരു പറഞ്ഞ അളവിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ടും ഈ ഒരു കളറിലാണ് ഓയിൽ ഉണ്ടാവുക. അപ്പൊ ഓയിൽ ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ എപ്പോഴും നമുക്ക് ഹോട്ട് ഓയിൽ മസാജ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ എടുത്തിട്ട് വെള്ളത്തിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ അതിന് എടുക്കാം. എന്നിട്ട് അതിന്റെ അടിയിൽ വേറൊരു വലിയൊരു പാത്രം വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ സാധാരണ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ എങ്ങനെയാണ് ഓയിൽ അപ്ലിക്കേഷൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ എന്നാ വെച്ചാൽ നമ്മൾ ഓയിൽ ചെയ്യുന്ന രീതി കൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം തന്നെ മുടിയൊക്കെ ഞാനിപ്പോ അതേ നന്നായിട്ട് ചിക്കോർത്ത് വന്നിട്ടുണ്ട് ഇതേ കണ്ടോ. ശരിക്കും ചിക്കുകളൊന്നുമില്ല, എല്ലാം ചിക്കോർത്ത് നന്നിട്ട് ആദ്യം തന്നെ കൈവച്ച് ചീകി പിന്നെ മുടി നമ്മുടെ ചീപ്പ് വെച്ചിട്ട് അടിയിൽ 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 വിടവുള്ള ചീപ്പ് വെച്ചിട്ടൊക്കെ ചീകി എല്ലാം വൃത്തിയാക്കി വന്നിരിക്കുന്നുണ്ടോ. അപ്പൊ ഞാനിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ അത്യാവശ്യം ഞാൻ കുറച്ച് കയ്യിലെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ജസ്റ്റ് ഒരേ നമ്മുടെ ഈ ഒരു ഫിംഗർ ടിപ്സിൽ നമ്മൾ ഒരു എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആദ്യം തന്നെ പാർട്ടീഷൻ പാർട്ടീഷൻ എടുത്തിട്ട് നമുക്ക് മുടിയിലൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ പാർട്ടീഷൻ എടുക്കുക, എന്നിട്ട് നമ്മുടെ എണ്ണ എടുക്കുക, നന്നായിട്ടും സ്കാൽപ്പിൽ ജസ്റ്റ് നന്നായിട്ടും ആദ്യം തന്നെ ആക്കി കൊടുക്കുക. ഇപ്പം മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല, ആദ്യം തന്നെ എണ്ണ നന്നായിട്ട് തലയിൽ ആവട്ടെ, അതിനുശേഷം മാത്രം നമുക്ക് മസാജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ എല്ലാ ഈ ഒരു സ്കാൽപ്പിൽ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ ആയി. ഇനി ഈ ഒരു ഭാഗത്താക്കുക. അതുപോലെ തന്നെ മുടി മുന്നിലോട്ട് ഇട്ടിട്ട് നമ്മൾ ബാക്കിലും കൂടി നന്നായിട്ട് ആക്കണം കേട്ടോ. അപ്പൊ ഓയിൽ കഴിഞ്ഞു, ഞാൻ കുറച്ചും കൂടി ഓയിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് മുന്നേ ഹെന്ന പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹെന്ന പാക്ക് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ പോലെ, എന്താ വെച്ചാല് നമ്മൾ ഇലകളുടെ പാക്കൊക്കെ ഇടുമ്പോ നമ്മുടെ മുടി
കുറച്ചും കൂടി സാധാരണ രീതിയിനേക്കാളും കുറച്ചും കൂടി ഒരു ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ടും എണ്ണ പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇനിയാണ് നമ്മൾ ഓയിലൊക്കെ എല്ലാം പരട്ടിയിട്ടുണ്ട്, ഇനി നമ്മൾ മസാജിങ് തുടങ്ങാം കേട്ടോ. മസാജിങ് തുടങ്ങാൻ നമ്മളിപ്പോഴും ഈ ഒരു ഫിംഗർ ടിപ്സ് വെച്ചിട്ടാണ്, നെഗ് ഉണ്ടെങ്കിൽ നെഗും കൊള്ളാൻ പാടില്ല. ഈ ഒരു ടിപ്സ് വെച്ചിട്ട് നന്നായിട്ട് സർക്കുലർ ആയിട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ പതുക്കെ തന്നെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ശരിക്കും ഇങ്ങനെ ഈ ഒരു ടൈമിൽ ശരിക്കും എന്താ പറയാ, ശരിക്കും ഉറക്കം വരുന്ന പോലെ തോന്നും കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഇതേപോലെ ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാക്കുകൾ ഉണ്ടെങ്കിൽ പാക്കുകൾ അപ്ലൈ ചെയ്യാം. ഞാൻ എപ്പോഴും ഓയിൽ മസാജ് ചെയ്യുമ്പോൾ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഓണിയൻ പാക്കാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ഓണിയൻ പാക്കാണ് ഇടാൻ പോകുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ ഇന്ന് നന്നായിട്ട് ഓയിൽ തേച്ചുകൊണ്ട് ഞാനിന്ന് ഷാംപൂ വാഷ് ആണ് ഇവിടെ ചെയ്യുക. അപ്പൊ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളും എല്ലാവരും ഈ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്യുക, ഹെൽത്തി ആയിട്ട് ഇരിക്കുക, മുടിയും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.